കഴിഞ്ഞ ഇതില് ഉദ്ദേശിക തൽപുരുഷൻ മൂന്നാമത്തെ തൽപുരുഷന്റെ മൂന്നാമത്തെ വിഭാഗമായി ഉദ്ദേശിക തൽപുരുഷനാണ് പറഞ്ഞത്. നാലാമത്തത് സംയോജിക തൽപുരുഷൻ വരെ നമ്മൾ പറഞ്ഞു. നാലാമത്തതാണ് ഉദ്ദേശിക തൽപുരുഷൻ. ഒന്നാമത്തത് നിർദ്ദേശിക തൽപുരുഷൻ, തന്മ നിർദ്ദേശിക തർക്കം. രണ്ടാമത്തത് പ്രതിഗ്രാഹിക തൽപുരുഷൻ. മൂന്നാമത്തത് സംയോജിക തൽപുരുഷൻ. നാലാമത്തത് ഉദ്ദേശിക തൽപുരുഷൻ. ഉദ്ദേശികയുടെ പ്രത്യയം എന്ന് പറയുന്നത് ക എന്നും ന എന്നും ആണ്. ക എന്നോ ന എന്നോ പ്രത്യയം ചേർന്ന് വരുന്ന സമാസമാണ് ഉദ്ദേശിക തൽപുരുഷൻ. ഉദ്ദേശിക തൽപുരുഷനില് ക എന്നോ ന എന്നോ പ്രത്യയം വരും. ഉദാഹരണമായിട്ട് മനുഷ്യോചിതം. മനുഷ്യോചിതം ഈ പദത്തെ എങ്ങനെയാണ് നമ്മൾ വിഗ്രഹിക്കുക? മനുഷ്യർക്ക് ഉചിതമായിട്ടുള്ളത്, മനുഷ്യർക്ക് ഉചിതമായിട്ടുള്ളത്, മനുഷ്യോചിതം, മനുഷ്യർക്ക് ഉചിതമായിട്ടുള്ളത്. അത് ക എന്ന് പ്രത്യയം ചേർന്ന് വരുന്നു. അടുത്ത അതിൽ മറ്റൊരു യുദ്ധോദ്യക്തർ. യുദ്ധോദ്യക്തർ എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? യുദ്ധത്തിന് ഉദ്യക്തരായവർ, യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്നവർ എന്നാണ് ഈ വാക്കിന് അർത്ഥം. അതിന്റെ പ്രത്യയം എന്ന് പറയുന്ന ന എന്ന് വന്നു. അപ്പോ വിഗ്രഹിക്കുമ്പോ പൂർവപദ ഉത്തരപദം, ഉത്തരപദത്തിന് പ്രാധാന്യം ഉണ്ടായിരിക്കുക. അതിൽ ക എന്നോ ന എന്നോ പ്രത്യയം ചേർന്ന് വരുന്നതിനെയാണ് നമ്മൾ ഉദ്ദേശിക തൽപുരുഷൻ എന്ന് പറയുന്നത്. അപ്പൊ തന്മ നിർദ്ദേശിക നിർദ്ദേശിക തൽപുരുഷൻ, പ്രതിഗ്രാഹിക തൽപുരുഷൻ, ഓട് സംയോജിക തൽപുരുഷൻ, അടുത്തത് നമ്മളിപ്പോ പറഞ്ഞു ഉദ്ദേശിക തൽപുരുഷൻ. തന്മ നിർദ്ദേശിക കർത്ത, പ്രതിഗ്രാഹിക കർമ്മമേ, ഓട് സംയോജിക സാക്ഷി സ്വാമി, ഉദ്ദേശിക ക എന്ന് ഉദ്ദേശിക തൽപുരുഷൻ ക എന്നും ന എന്നും പ്രത്യയം ചേർന്ന് വരുന്നതാണ് നാലാമത്തെ തൽപുരുഷനിലെ നാലാമത്തെ വിഭാഗമായ ഉദ്ദേശിക തൽപുരുഷൻ. അടുത്തത് അഞ്ചാമത്തത് അഞ്ചാമത്തത് പ്രയോജിക തൽപുരുഷൻ. പ്രയോജിക തൽപുരുഷൻ അതിലെ ആൽ എന്ന പ്രത്യയം ചേർന്ന് വരും. പ്രയോജിക തൽപുരുഷനില് ആൽ എന്ന പ്രത്യയം ചേർന്നിട്ടാണ് വരിക. ഉദാഹരണം ഭാവനിർഭരം. ഭാവനിർഭരം, ഭാവനിർഭരം എന്ന വാക്ക് എങ്ങനെയാണ് വിഗ്രഹിക്കുക? ഭാവത്താൽ നിർഭരമായത്, ഭാവത്താൽ നിർഭരമായത്, ഭാവത്താൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നൊക്കെയാണ് ഈ വാക്കിനർത്ഥം. ആൽ എന്ന് ചേർന്ന് പ്രത്യയം ചേർന്ന് വരുന്നതാണ് പ്രയോജിക തൽപുരുഷൻ. അപ്പോ സമസ്ത പദത്തെ വിഗ്രഹിക്കുമ്പോൾ ഉത്തരപദത്തിന് പ്രാധാന്യം ഉണ്ടായിരിക്കുകയും അതിന് ആൽ എന്ന പ്രത്യയം ചേർന്ന് വരികയും ചെയ്യുന്നതിനെയാണ് പ്രയോജിക തൽപുരുഷൻ എന്ന് പറയുന്നത്. അടുത്തത് ആൽ പ്രയോജിക്കാം ഹേതു. അടുത്തത് ആറാമത്തത് സംബന്ധിക തൽപുരുഷൻ. ആറ് സംബന്ധിക തൽപുരുഷൻ. സംബന്ധിക തൽപുരുഷനിലെ ഉടമസ്ഥാവകാശം കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇത് സാധാരണ ഉപയോഗിക്കാറ്. അതിന്റെ പ്രത്യയം ഇന്ത്യ എന്നും ഉടയെന്നും, ഇന്ത്യ എന്നും ഉടയെന്നും പ്രത്യയം ചേർന്ന് വരുന്നത്. അതായത് ഒരാളുടെ ഉടമസ്ഥാവകാശം കാണിക്കുന്നതിന് വേണ്ടി അത് ഉപയോഗിക്കുന്നു. ഉദാഹരണം ഭാവശില്പം. ഭാവശില്പം 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 എന്ന പദത്തെ, സമസ്ത പദത്തെ എങ്ങനെയാണ് നമ്മൾ വിഗ്രഹിക്കുക? ഭാവത്തിന്റെ ശില്പം, ഭാവത്തിന്റെ ശില്പം. അങ്ങനെ അപ്പൊ ഇന്ത്യ എന്ന പ്രത്യയം ചേർന്ന് വന്നു. അതിൽ തന്നെ മറ്റൊന്ന് ധാർത്തരാഷ്ട്ര. ധാർത്തരാഷ്ട്ര
ആരാധാർത്ഥരാഷ്ട്രരെ ധൃതരാഷ്ട്രരുടെ പുത്രന് അല്ലെ, ധൃതരാഷ്ട്രരുടെ പുത്രൻ. അങ്ങനെ ഇന്ത്യ എന്നും ഉടേ എന്നും പ്രത്യേകം ചേർന്ന് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സംബന്ധികാതൽ പുരുഷൻ എന്ന് പറയുന്നത്. ഓക്കേ.